നമസ്കാരം. പതിറ്റാണ്ടുകളായി ഇടതുപക്ഷത്തിന് അക്ഷരനഗരിയും മധ്യ കേരളവും സ്വപ്നം മാത്രമായിരുന്നു. യു ഡി എഫിന്റെ പ്രമുഖരുടെ എല്ലാം സ്വന്തം തട്ടകത്ത് ഇടതുമുന്നണിക്ക് വേരോട്ടമുണ്ടാകുക എന്നത് സങ്കീർണ സമസ്യ തന്നെ. അത്തരമൊരു രാഷ്ട്രീയ സമവാക്യത്തെ വെട്ടിത്തിരുത്തിയാണ് യു ഡി എഫിന്റെ ഹൃദയഭാഗമായ കേരള കോൺഗ്രസ് മാണിയുടെ വിയോഗത്തോടെ വലതുപക്ഷവുമായി കൊമ്പുകോർത്ത് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് പുതുഭാവം സ്വീകരിക്കുന്നത്. കോൺഗ്രസിന്റെ നേതാക്കൾക്കെല്ലാം പാർട്ടിയുടെ കുത്തക സീറ്റുകളെല്ലാം ഏത് കൊച്ചുമാണി പിണങ്ങിപ്പോയാലും ഒപ്പം നിൽക്കുമെന്ന അമിത പ്രതീക്ഷയായിരുന്നു. ജോസ് കെ മാണിയുടെ മുന്നണി മാറ്റത്തിന് കളമൊരുക്കിയ പി ജെ ജോസഫിന്റെ പ്രേരണയും ഇതിനു പിന്നിലുണ്ടായിരുന്നു. മാധ്യമങ്ങൾ ഏറ്റുപറഞ്ഞതും അതേ വാക്കു തന്നെ. കേരളം എഴുതിയ വിധി ഇന്നറിഞ്ഞപ്പോൾ മധ്യ കേരളത്തിൽ രണ്ടിലയ്ക്കുള്ള വേരോട്ടം തിരിച്ചറിയുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നാകെ. യു ഡി എഫിന്റെ കോട്ടകളെല്ലാം ചുമപ്പണിഞ്ഞത് മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിക്കിപ്പുറം പാർട്ടി ഇല്ലെന്ന് വിശ്വസിച്ച പാലായും പുതുപ്പള്ളിയും എല്ലാം ഇപ്പോൾ ഇടതിനൊപ്പം ചുവടുമാറ്റം നടത്തിക്കഴിഞ്ഞു. കെ എം മാണിയുടെ രക്തവും വിയർപ്പും ചേർന്ന് വളർന്നു പന്തലിച്ച രണ്ടിലയ്ക്ക് ഈ വിജയം ഒരു ഓർമ്മപ്പെടുത്തലാണ്. രണ്ടിലയ്ക്കായും കേരള കോൺഗ്രസ് എന്ന പേരിനായും കോടതി കയറിയിറങ്ങിയ ജോസ് കെ മാണിയെ ഒറ്റുകാരൻ എന്ന് വിളിച്ചവർക്കുള്ള മറുപടി. ജനം നിന്നത് അന്നും ഇന്നും മാണിക്കൊപ്പമാണ്. എത്ര ഉച്ചത്തിൽ ചെണ്ട കൊട്ടിയാലും രണ്ടില വാടിക്കരിയില്ല. ആ വിശ്വാസമാണ് ജോസ് കെ മാണിയുടെ വാക്കുകളിലും. ജോസ് കെ മാണി വിജയ സന്തോഷം മീഡിയ മംഗളവുമായി പങ്കുവച്ചത് ഇങ്ങനെ. എല്ലാം നമുക്ക് ഒരു അഭിമാനകരമായ വിജയമാണ്. തീർച്ചയായിട്ടും നമുക്ക് മാണി സാറിനോട് ചെയ്ത അനീതിക്ക് എതിരെയുള്ള തിരിച്ചടി അതിനെ കാണുന്നു. അതോടൊപ്പം തന്നെ ഒറ്റക്കെട്ടായ ഇടതുപക്ഷ ജനാധിപത്യം മുന്നിൽ നിന്നു, അതിന്റെ ഒരു പ്രതിഫലമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമുക്ക് അതൊക്കെയാലും നമ്മുടെ ഈ കേരളത്തിൽ എല്ലായിടത്തും കണ്ണൂർ കാസർഗോഡ് എടുത്താൽ പോലും അവിടെയെല്ലാം നമ്മളെ കുടിയേറ്റ മേഖലയിൽ വലിയൊരു മുന്നേറ്റം നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും മധ്യ തിരുവിതാംകൂറിലും അതുപോലെ തന്നെ കോട്ടയത്തും കേരള സംസ്ഥാനത്തെല്ലാം വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. ചതിച്ചുപോയ പലരും ഉണ്ടെന്നും അവർക്കുള്ള മറുപടിയാണ് ഇതെന്നും ജോസ് കെ മാണി വ്യക്തമാക്കുന്നു. സർക്കാരിന്റെ ജനക്ഷേമത്തിനുള്ള അംഗീകാരമാണ് ഇതെന്നും പറഞ്ഞു വെക്കുന്ന ജോസ് കെ മാണി തനിക്കൊപ്പം നിന്ന ഇടതുപക്ഷത്തെ തന്റെ നേട്ടത്തിലും ഒപ്പം നിർത്തുന്നു.